സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളരൂപമായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ ഇ ചന്ദ്രശേഖരൻ നായരാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എന്റെ അതിഥി. 6 തവണ നിയമസഭാ സാമാജികനും 3 തവണ മന്ത്രിയുമായിരുന്നിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ള മികച്ച സഹകാരി കൂടിയാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് എഴുത്തും വായനയുമായി കഴിയുന്ന ചന്ദ്രശേഖരൻ നായർ പോയകാല രാഷ്ട്രീയത്തെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹായ സ്വാഗതം, വെൽക്കം. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം, പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒരു അഭിഭാഷകനായി നിന്നു, പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സഹകാരിയായി പേരെടുത്തു, ആ കാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഞാൻ ജനിച്ചത് 1928 December 2 ഞാൻ ജനിച്ച വർഷമാണ് എൻ്റെ അച്ഛൻ വി എൽ വസ ഒന്ന് കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് ആദ്യത്തെ ലോകരാജിച്ചത്. പിന്നെ പ്രൈമറി സ്കൂളൊക്കെ കൊട്ടാരക്കരയായിരുന്നു. അന്നൊരു പ്രത്യേകത എന്ന് പറയാന്ന് ആദ്യമായിട്ട് നിയമസഭയിലെത്തുന്നതും കൊട്ടാരക്കരയിൽനിന്നാണ്. അതെ അതെ. അന്ന് കൊച്ചിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓർക്കുന്ന കാര്യം, അച്ഛൻ പ്രസിഡൻസി കോളേജിലായിരുന്നു മദ്രാസിലെ ബി എക്ക്. അന്ന് ആഗമാനന്ദ സ്വാമികൾ കൂടെ പഠിച്ചിട്ടുണ്ടാണ്. അന്ന് സ്വാമിയല്ല, പിന്നെ ആഗമാനന്ദ സ്വാമി ആയതിനു ശേഷം കൂടെ കൂടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം ഒരു ദിവസം വന്നപ്പോൾ ഞാൻ വെക്കേഷൻ കുട്ടിയും കൂരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമി അച്ഛനോട് പറഞ്ഞു, ഈ പിള്ളേരിങ്ങനെ കളിക്കാൻ പറ്റില്ല പോരാ, നമ്മളെ സംസ്കാരമൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അതുകൊണ്ട് സംസ്കൃതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് സ്കൂളിലെ സംസ്കൃതം പോരാ, ഒരു പണ്ഡിതനെ കൊണ്ട് അവധിക്കാലങ്ങളിലൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു ബി എസ് സി വരെ. പിന്നെ ഒരു തൃക്കണമംഗൽ സംസ്കൃത സ്കൂളുണ്ട്, അതിൻ്റെ ഹെഡ് മാസ്റ്റർ ഗോദവർമ്മ തിരുമൽപാടുണ്ട്. അദ്ദേഹം വന്ന വെക്കേഷൻ കാലത്ത് അവരെ കോശം ചെന്തരുവോ ഇതെല്ലാം മേഘസന്ദേശം പഠിപ്പിച്ചു. അത് കാണാൻ പഠിക്കണമായിരുന്നു. പക്ഷേ അന്ന് വലിയ വിഷമമായിരുന്നു, പക്ഷെ പിൽക്കാലത്ത് അത് പറയുവാനും ചെയ്തു. അതായത് പിന്നീട് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും. പിന്നെ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ വന്ന ഞാൻ ബി എസ് സിക്ക് പഠിക്കുമ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റി വെച്ചാണ് സ്റ്റുഡൻസ് കോൺഗ്രസ് ആയത്. അന്ന് സ്റ്റുഡൻസ് കോൺഗ്രസ്സിൽ തന്നെ ഈ ജയപ്രകാശ് നാരായണൻ്റെ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയോട് ആകർഷണമായിരുന്നു. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്ന അണ്ണാമനുശ്വരിയിൽ അരുണാസപ്പാലി വന്ന് അവർ പബ്ലിക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, വന്ന് ഒരു ഇൻസ്പയറിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഐ എസ് പിയിലാണ് ചേർന്നത് ആദ്യം തുടങ്ങുന്നത്. ആ അതായത് ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നിയിട്ടാണല്ലോ ആദ്യം ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരാനും അതേ തുടർന്ന് സി പി ഐയിലേക്ക് വരാനും ഇടയായത് എന്താണ്? ഞാനതാ പറഞ്ഞത്, ഐ എസ് പി പി എസ് പിയിലേക്ക് വിരിച്ചു വിട്ടു. അപ്പം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാനത് 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവുന്നത്. ആ സമയത്ത് പിന്നെ അഭിഭാഷകനായി എൻറോൾ ചെയ്തിരുന്നില്ലേ? 1952 ബി എൽ പാസ്സായി. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞല്ലോ നമ്മൾ എൻറോൾ ചെയ്യുന്നത്. 1952 ഞാൻ ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് പോയി. അച്ഛൻ്റെ മാനേജ്മെൻ്റ് സ്കൂളുണ്ട്, അവിടെ കണക്കിന് അധ്യാപകരില്ല. അങ്ങനെ ഞാൻ എൻ്റെ സബ്ജക്റ്റ് കണക്കായിരുന്നു. സഖാവ്, ഈ പറയുന്ന ഈ 1950s ഈ രാഷ്ട്രീയ സജീവമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത്, അന്ന് നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ, രാഷ്ട്രീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം നേതൃത്വമുണ്ടായിരുന്നു. ആ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു സംശുദ്ധിയും മൂല്യബോധവും സത്യസന്ധതയും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പൊതുപ്രവർത്തകർക്ക് പൊതുവിലുമുണ്ടോ? അല്ല, സംശുദ്ധിക്ക് ഒന്നും കുഴപ്പമില്ല, ഇപ്പോഴും നേതൃത്വത്തിന് കുഴപ്പമില്ല. പക്ഷേ കാലഘട്ടം മാറി, 1950s കാലഘട്ടമല്ല ഇപ്പോൾ. അതുകൊണ്ട് അതിനൊപ്പിച്ചുള്ള മാറ്റം വരും. ഇപ്പം 1953 പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ
ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. അതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു താലൂക്ക്. അന്ന് സ്ഥാനാർത്ഥിയാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും തയ്യാറല്ല. പിന്നെ ചിലരെയൊക്കെ നിർദ്ദേശം മാൻഡേറ്റ് കൊടുത്തതാണ്. ഞാൻ ചോദിക്കുന്ന സഖാവി, ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ അന്നത്തെ കാലവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രസക്തി കുറയുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് നമ്മൾ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അടിതെറ്റുന്ന അവസ്ഥ, ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ, ഇത് ഈ ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു 50-കളിൽ പ്രതിപക്ഷം. എ കെ ഗോപാൽ പാർലമെൻറ്റിൽ ഒക്കെ പ്രതിപക്ഷ നേതാവ്. അതെ, പാർട്ടി ഭിന്നിച്ചു. പാർട്ടി ഭിന്നിച്ചപ്പോൾ രണ്ടായിട്ട് മാത്രമല്ല ഭിന്നിച്ചത്, 53-ൽ കേരള ആദ്യമായി ഇന്ത്യയിൽ അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ആന്ധ്രയിൽ മൂന്നായിട്ടാണ് പിന്നെ. അതെ, അങ്ങനെ ഇന്ത്യ ഒട്ടിട്ട് 50-കളിൽ മിക്ക അസംബ്ലികളിലും സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭിന്നിപ്പ് സാരമായി ബാധിച്ചു. അതിൻ്റെ അവശിഷ്ടം എപ്പോഴും കിടക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഐക്യപ്പെടണം, അത് ഇനി ഈ ഭിന്നിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയുള്ള തരത്തിൽ, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ഇനി ആലോചിക്കണമെന്ന തരത്തിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സഖാവിൻ്റെ ഒരു അഭിപ്രായം എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ ഭിന്നിച്ച് നിൽക്കേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ? ഈ അന്നും ഇല്ലാതെ നിന്നുമില്ല. 64-ൽ ഭിന്നിക്കുമ്പോഴല്ലോ, അപ്പോഴും എപ്പോഴും പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ 64-ൽ ഇങ്ങനെ ഭിന്നിച്ച് പോകേണ്ട കാര്യമില്ലായിരുന്നു. 64-ൽ ഈ ഭിന്നിപ്പിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ CPI-ക്ക് ഒപ്പം നിൽക്കാം എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അല്ല, CPI ആയിരുന്നല്ലോ പാർട്ടി. അതല്ല, മറ്റവർക്കൊപ്പം പോകണ്ട എന്ന് തീരുമാനിച്ചത്. അന്ന് അന്ന് എന്തായിരുന്നു ആ തീരുമാനത്തിന് കാരണം? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ പാർട്ടി ഭിന്നിപ്പിക്കണ്ട എന്നുള്ളത് തന്നെ. അവരോടൊന്നും ബഹുമാനക്കുറവുണ്ടായിട്ടല്ല. ഇനിയിപ്പോൾ വീണ്ടും ഈ പാർട്ടികൾക്ക് ഐക്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഉണ്ടാവണം, ഉണ്ട്. ഞാന് പക്ഷേ കാലം ഒരുപാട് മാറിയില്ലേ? കാരണം CPM കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഉയർന്നു വരുന്നു. CPI സംബന്ധിച്ച് ഇപ്പോൾ അന്നത്തെ കാലവുമായി തട്ടിച്ച് നോക്കുമ്പോൾ CPI-ക്ക് ചില ഒന്ന് ദുർബലപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ, അതൊട്ടും സാരമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകേണ്ടത് ആവശ്യമാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല യോജിക്കേണ്ടത്, ഇടതുപക്ഷ മനോഭാവമുള്ള ഇടതുപക്ഷം ഒരു വലിയ തോതിൽ യോജിച്ചാൽ ഇത് മറ്റേ കാര്യതൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഇവിടെ നടപ്പിലാക്കുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരനെ ഒരു വിധത്തിൽ സഹായിക്കുന്നതല്ല. സഖാവ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിക്കുന്നതിന് ഇപ്പോൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ യോജിപ്പിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? CPM-നെ പോലൊരു പാർട്ടി കേരളത്തിൽ ഈ ഒരു യോജിപ്പിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമോ? അറിഞ്ഞോളൂ, അവരാണോ മുൻകൈ എടുക്കേണ്ടത്? ഓൾ ഇന്ത്യ വൈഡായിട്ടും അവർക്ക് മുൻകൈ എടുക്കാം. ഇപ്പോൾ എന്ത് പേരെ തത്വപരമായിട്ടൊന്നും താത്വികമായിട്ടൊന്നും ഒരു അഭിപ്രായവ്യത്യാസമില്ല. CPI-യുടെ ഇന്നത്തെ നില എങ്ങനെയാണ്? ഇപ്പോൾ കുറേ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനർത്ഥം കാനം രാജേന്ദ്രൻ നേതൃത്വത്തിൽ വന്ന ശേഷം എന്നാണോ? അതിനുശേഷമുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതൊന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ, ഏത് തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് CPI-ക്ക് ഇപ്പോൾ? അല്ല, പാർട്ടിക്കൊരു കൊഹിഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാർട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടിക്കൂടി വരുന്നുണ്ട്. CPI-യെ കുറിച്ചിട്ട് ഉള്ള നിലനിൽക്കുന്ന ഒരു CPI-യെ കുറിച്ചുള്ള ഒരു വിമർശനവും അല്ലെങ്കിൽ ഒരു ആക്ഷേപവും, ചെറുപ്പക്കാർ അധികം പൊതുവിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ആകർഷിക്കപ്പെടുന്നില്ല. CPI-യെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത്ര പരിഗണന നേതൃതലങ്ങളിൽ കിട്ടുന്നില്ല, പുതിയ നേതൃതലങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടുന്നില്ല, അവർക്ക് പ്രത്യേകം പദവികൾ കൊടുക്കുന്നില്ല, മത്സരിക്കുന്നതിനോ പദവികൾ കൈവശം വയ്ക്കുന്നതിനോ ഒരു പ്രായപരിധിയില്ല, ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ CPI-ക്ക് നേരെ ഉണ്ട്. എന്തോ എനിക്കറിഞ്ഞോളാം. പക്ഷേ CPI-യിലേക്ക് താരതമ്യേന ചെറുപ്പക്കാരും വരുന്നുണ്ട്. CPI-യിൽ പോകുന്നതിൻ്റെ അത്രയും വലിയ പോകുന്നില്ല.
അല്ല, യുവാക്കൾക്ക് കുറേ കൂടി അവസരം കൊടുക്കണം, പ്രായമായവർ ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകം ഒരു അഭിപ്രായമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അല്ല, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇല്ല. പ്രായമായവരും വേണമല്ലോ. പക്ഷെ ഇപ്പോൾ ധാരാളം ചെറുപ്പക്കാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഈ മതസംഘടനകൾ രാഷ്ട്രീയ സ്വഭാവം പുലർത്തുകയും രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യാം എന്നൊരവസ്ഥ പൊതുവിലുണ്ടായിട്ടില്ലേ? അതിനാണ് ശ്രമിക്കുന്നത്. കുറേ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ശാശ്വതമായി നിൽക്കുന്നതല്ല. കാരണം ഈ സാധാരണ ജനങ്ങളുടെ ജീവിത ദുരിതത്തിന് വല്ല പരിഹാരമുണ്ടോ? ബി ജെ പി വന്നിട്ടുണ്ടോ? മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർ രണ്ടും ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുക, അതെന്താ വെച്ചാൽ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ഈ മൂന്നാതിൻ്റെ ബേസിക് അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങൾ. ഇത് കൃഷിക്കാരനെന്തി, കർഷക തൊഴിലാളി എന്തി, പിന്നെ തൊഴിലാളി എന്തി, തൊഴിലില്ലാത്തവനെന്തി, അവരൊന്നും കാര്യമായി വരിവിക്കുന്നേയില്ല. ഈ നമ്മൾ ചരിത്രം നോക്കുമ്പോഴേ സഖാവേ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇടവന്ന ഒരു സുവർണാവസരമുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ചരിത്രപരമായ മണ്ടത്തരം എന്നെല്ലാം വ്യാഖ്യാനിച്ച ഒന്ന്. അതിനുശേഷം പിന്നീട് യു പി എയുടെ ഭാഗമായി യു പി എക്ക് പിന്തുണ നൽകി, അവിടെ ആണവ കരാറിൻ്റെ പേരിൽ പിന്നീട് തെറ്റിപ്പിരിഞ്ഞു. ഇതൊക്കെ ഇന്ത്യൻ സാഹചര്യങ്ങളെയും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോയി എന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളല്ലേ? അങ്ങനെയല്ല. അല്ല, എല്ലായ്പ്പോഴും ശരി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം വലിയ തെറ്റുകളായിരുന്നില്ലേ? ഓ, അതൊന്നും വലിയൊരു തെറ്റ് ഇല്ല. കാര്യം അന്ന് ജ്യോതിവാസുവിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാമായിരുന്നു. എങ്കിൽ കുറച്ചൊക്കെ രാഷ്ട്രീയം മാറി തന്നെ, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ബേസിക്കായിട്ട് കൃഷിക്കാരൻ, കർഷക തൊഴിലാളി, തൊഴിലാളി ഇവരുടെ സംഘടന ശക്തി വർദ്ധിപ്പിച്ചാലേ ഒക്കെയുള്ളൂ, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി വർഗീയ ശക്തികൾ അധികാരത്തിൽ വന്നു എന്നുള്ളതും ഒരു വർഗീയ ഫാഷിസ്റ്റ് സ്വഭാവത്തിൽ ഭരണം നടക്കുന്നു എന്നുള്ളതുമാണല്ലോ. ഇവിടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഒരു മതനിരപേക്ഷ അല്ലെങ്കിൽ മതേതര ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമാകുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ് തടസ്സം? ഇപ്പോൾ ഉദാഹരണത്തിന് സി പി എം തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് ബി ജെ പിയുടെ വർഗീയ ഫാഷിസ്റ്റ് നിലപാടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആഗോളീകരണ നയ സമീപനങ്ങളും എന്നതാണ്. അത് ഈ പുതിയൊരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് ശരിയായ ഒരു തീരുമാനമാണോ? അതല്ലാതെ മറ്റൊന്നും ചെയ്യാനൊക്കെയല്ലോ. സാമ്പത്തിക നയത്തിൽ ഇപ്പോൾ രണ്ടും തമ്മിൽ ഒരു ഭിന്നിപ്പുമില്ല. പിന്നെ ഒരു കൂട്ടർ മതത്തിനെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ സാമ്പത്തിക നയങ്ങളുടെ പേരിലാണോ എതിർപ്പ് വേണ്ടത്, അതോ വർഗീയതയുടെ പേരിലാണോ? സാമ്പത്തിക നയങ്ങളുടെ പേരിലും വർഗീയതയുടെ പേരിലും വേണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ശരിയാണ്? ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇതാ ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വാഭാവികമായി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫിലേക്ക് കൂടുതൽ ആളുകളെ ക്ഷണിക്കാനും മുന്നണി വലുതാക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മുന്നണിയുടെ അംഗസംഖ്യ നോക്കിയാൽ, അല്ലെങ്കിൽ മുന്നണിയുടെ ഘടകകക്ഷികൾ നോക്കിക്കഴിഞ്ഞാൽ തീരെ ദുർബലമായ ഒരു മുന്നണിയായി മാറുന്നുണ്ടോ ഇടതു മുന്നണി? അതൊന്നുമില്ല, ഇതെനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് ശക്തം. മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അധികാരത്തിൽ വരും. ബി ജെ പിക്ക് അങ്ങനെ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നല്ലോ മാവേലി സ്റ്റോറുകൾ, അതൊക്കെ താങ്കളുടെ കാലത്തായിരുന്നു. അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നയനാർ മന്ത്രിസഭയിൽ ഈ മാവേലി സ്റ്റോറുകളുടെ ഒക്കെ പ്രവർത്തനം ഇപ്പോൾ ആ വിചാരിക്കുന്ന രീതിയിൽ
ഗുണകരമായ തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? സർക്കാർ അതിൽ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അത് അന്ന് സ്വീകരിച്ച നയങ്ങളൊന്നും ഇപ്പം ഇല്ല. അന്ന് അന്നത്തെ ആദ്യത്തെ ഓണച്ചന്തകളെന്ന് സകല മീഡിയയും അതിനെ പ്രശംസിച്ചു. അല്ല, അന്ന് ഹിന്ദു എഴുതിയത് തന്നെ ഓർക്കുന്നുണ്ട്, എല്ലായ്പ്പോഴും ഉത്സവകാലങ്ങളിൽ വില കൂടുന്നതാണ് വരിക, പക്ഷേ കേരളത്തിൽ വില കുറച്ചു. അത് ആ ഓണച്ചന്തയുടെ സക്സസിൽ നിന്നാണ് മാവേലി സ്റ്റോർ ഉണ്ടാക്കിയത്. പിന്നെ മാവേലി മെഡിക്കൽ സ്റ്റോർ ഉണ്ടായി. അങ്ങനെ പൊതുവിതരണ സമ്പ്രദായത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പൊതുവിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുവിൽ താല്പര്യം കുറവായിരിക്കും, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ സഖാവെ കാര്യങ്ങൾ തിരിച്ചാണല്ലോ. താങ്കൾക്ക് ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ഉള്ള വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെയുള്ള താല്പര്യം കൂടുതലാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഹിന്ദുമതം ഹിന്ദുത്വം എന്നൊരു പുസ്തകം തന്നെ താങ്കൾ രചിച്ചത്. ഹിന്ദുമതത്തെ വഷളാക്കുന്ന വേദങ്ങളും സ്മൃതികളും കൊണ്ടടക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് എതിർക്കാനായിട്ടാണ് പ്രസ്തവിച്ചത്. അല്ല, സ്വാഭാവികമായി അതിൽ ആഴത്തിലുള്ള ഒരു ഗവേഷണവും പഠനവും ഒക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് കൊല്ലം എടുത്ത പുസ്തകങ്ങൾ. പക്ഷേ ഇതുവരെ ആ പുസ്തകത്തെ ആരും വിമർശിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരന് ദൈവസങ്കല്പം നിഷിദ്ധമല്ലേ? എന്ത് തരത്തിലുള്ള ദൈവം എന്നുള്ളതാണ്. എന്ത് തരത്തിലുള്ള ദൈവത്തെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? എന്നുവെച്ചാൽ ഹിന്ദുമതത്തിൻ്റെ അങ്ങേയറ്റം പോകുമ്പോൾ അതിനെ ഭഗവത്ഗീതയിൽ ഭക്തിപ്രസ്ഥാനം പറയുന്നുണ്ട്. ആ ഭക്തിപ്രസ്ഥാനത്തിൽ താനും ദേവനും രണ്ടാണെന്നാണ്. പക്ഷെ അത് ക്രമേണ ഞാനും ദേവനും ഒന്നാണ് എന്ന് പറയണം. അത് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ സത്വമസി എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതില്ലേ? അത് 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 നീയാകുന്നു. അത് നീയാകുന്നു. അത് നീയാകുന്നു. ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയെ നീയാകുന്നു അല്ലേ? അതെ. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. പക്ഷേ ഈ ഇത് പറയാൻ എളുപ്പമാണ്, ഈ ബോധത്തിലേക്ക് വളരാൻ വിഷമമാണ്. ഈ പറയുന്ന ആത്മീയതയും മതവുമായി കൂട്ടിയിണക്കപ്പെട്ടതല്ലേ ഇതൊന്നും? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഈ തരം ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഭൗതികവാദത്തിന് വിരുദ്ധമല്ല. ഈ ഭൗതികവാദം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാം ഒന്നാണെന്ന് കാണണമെന്ന് പറയുന്ന ഹിന്ദുമതത്തിന് എന്താ കുഴപ്പം? അത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിത്തറയായിട്ടുള്ള വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും വാദത്തിന് താങ്കൾ പറഞ്ഞ ഈ ആത്മീയ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കാൻ കഴിയുമോ? അത് ഹിന്ദുത്തിൻ്റെ ആശയമായിട്ട് യോജിച്ചു ആർക്കും. ഞാൻ പറഞ്ഞില്ലയോ, എല്ലാവരും ഒന്നെന്ന് കാണണമെന്നല്ല ഹിന്ദുമതം. എല്ലാവരും മാത്രമല്ല, ഈ പ്രപഞ്ചശക്തികൾ മുഴുവൻ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഹിന്ദുമതവും പിന്നെ ഈ സ്മൃതികളും വേദങ്ങളുമൊക്കെ പറയുന്ന ഹിന്ദുമതം രണ്ടാണ്. ശരി, കമ്മ്യൂണിസ്റ്റുകാരന് ഇത്തരത്തിലുള്ള ആത്മീയ ഭാവങ്ങളാകാം. പിന്നെന്താ? ഹിന്ദുമതം ഹിന്ദുത്വം എന്ന പുസ്തകത്തിൽ താങ്കൾ പറയുന്നത് ഒരു പൗരോഹിത്യ മതമല്ല ഹിന്ദുത്വം എന്നുള്ളതാണല്ലോ. പക്ഷേ അതൊരു പൗരോഹിത്യ മതമാണെന്നും ആ മതത്തിൻ്റെ പേരിൽ ഐക്യപ്പെടേണ്ടതുണ്ടെന്നും എന്ന ആശയമാണ് അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ബി ജെ പിക്ക് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതം മുൻനിർത്തി ഒരു ഒരു വിഭാഗത്തെ ഒന്നിപ്പിക്കാൻ രാഷ്ട്രീയമായി സാധിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവയ്ക്കാനൊക്കെ മതം ഉപയോഗിച്ചല്ലയോ ഹിറ്റ്ലർ അറിയാതെ വന്നു ജ്യൂസിനെ മുഴുവനെതിരായി അവരെ കൊന്നൊടുക്കി. അങ്ങനെ ഹിറ്റ്ലർ വന്നില്ലേ നാസി പാർട്ടി? അപ്പം അതുപോലെ കുറച്ച് സക്സീഡ് ചെയ്യുവാനിക്കാം, പക്ഷെ എന്ത് സക്സീഡ് ചെയ്യല്ല. ഇപ്പം തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കണ്ടില്ലയോ, ഒരു സ്റ്റുഡൻ്റ് ആത്മഹത്യ വേണ്ടി വന്നത്. ഈ കേരള വികസന മാതൃക
എങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നെ സംബന്ധിച്ചൊരു ഒരു ആശയം താങ്കൾക്കുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പഠന കോൺഗ്രസിൽ, കേരള പഠന കോൺഗ്രസിൽ CPM കേരളത്തിനൊരു പുതിയ വികസന സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് അതിവേഗ റെയിൽപാത ഉൾപ്പെടെ സ്വകാര്യ നിക്ഷേപങ്ങൾ കുറഞ്ഞുപോയി എന്ന പിണറായിയുടെ പ്രസംഗത്തിലെ പരാമർശം, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം, വ്യാവസായിക വികസനത്തിന് അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കണം എന്നെല്ലാം കേരളത്തിലെ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച വികസന സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്. അതിനെ താങ്കൾ അംഗീകരിക്കുന്നു? അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. റെയിൽപാത വേണ്ട എന്നാരാ പറയുന്നത്? ആരും പറയുന്നില്ല. പക്ഷേ അതല്ല വികസനം. കേരള വികസനം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാർജിനലൈസ്ഡ് വിഭാഗം, കോസ്റ്റൽ ഏരിയാസിലുള്ളവർ, അതുപോലെ തന്നെ മലമൃദേശത്തുള്ളവർ, അവരെയൊക്കെ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. പക്ഷേ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കണം. ഉൽപ്പാദനം വർദ്ധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ഇറിഗേഷൻ. കേരളത്തിന് 20% ഉള്ള ഇറിഗേഷൻ. അപ്പം ബാക്കി വേണമെങ്കിൽ എന്തൊരു തടയണ കെട്ടണം, തോടുകളുമൊക്കെ വെച്ച് അത് വേണം. ഈ ആറുകളൊന്നും മലിമസമാക്കാതെ നോക്കണം. പിന്നെ ഉൽപ്പാദിക്കപ്പെട്ടാൽ അതിന് ന്യായമായ വില കിട്ടണം. കൃഷിനാശം വന്നാൽ അവൻ്റെ എല്ലാ നഷ്ടവും പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീം ഉണ്ടാകണം. കേരളത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സമായി പറയുന്ന കാര്യം അഴിമതിയാണ്. സകല മേഖലകളിലും മന്ത്രിമാർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നേരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പൊതുപ്രവർത്തകരിൽ പലരും സംശയത്തിന് നിലനിൽക്കുന്നു. താങ്കളുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദുസ്ഥിതി? ശ്രീ ചന്ദ്രശേഖരൻ, താങ്കളെപ്പോലുള്ള ആളുകൾ ഒരിക്കൽ പോലും അഴിമതിയുടെ ആരോപണങ്ങൾക്ക് വിധേയനാവുകയോ കറ പുരളുകയോ ചെയ്യാത്ത വ്യക്തിത്വമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ UDF ഗവൺമെൻറ് വന്നതോടുകൂടിയാണ് അഴിമതി ഇത്രയും വ്യാപകമാകുന്നത്? അത് UDF ഗവൺമെൻറ്റിന് മാത്രമുള്ള ഒരു ചീത്ത ഏറ്റവും കൂടുതൽ പ്രധാനം അത് UDFനുണ്ട്, BJPക്കുണ്ട്. കേന്ദ്രത്തിലെ മന്ത്രിമാരുടെയൊക്കെ പേരിൽ അഴിമതി ആരോപണമല്ലേ? ഒരു കാലത്ത് വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, സഹകാരി എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലൊക്കെ വളരെ സജീവമായി കർമ്മനിരതനായി നിന്ന വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ പ്രായം 87 ഞാൻ കരുതുന്നു, അല്ലേ? 87. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ജീവിതത്തിൽ ഒരു വിശ്രമമാണോ ഇപ്പോൾ? ഇപ്പോഴേ ഞാൻ നിർബന്ധിത വിശ്രമമാണ്. മനസ്സ് വളരെ ഊർജ്ജസ്വലമായി തന്നെ ഉണ്ട്. ഏതായാലും നിർബന്ധ വിശ്രമം എന്ന് പറയുന്നത്, എനിക്കൊരു 1.5 മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ചിത്രയിലായിരുന്നു. അപ്പം അവരുടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട്, സ്റ്റെപ്സ് ഇറങ്ങിക്കൂടുക, കയറ്റിക്കൂടുക, അത് കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ ഇപ്പം എന്നെക്കാരും ഒരാൾ ആക്റ്റീവായിരിക്കാൻ നിൽക്കും. ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ ചലനങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ വാർത്തയിലൂടെ? അത് തീർച്ചയായിട്ടുണ്ട്. ആ ഞാൻ അങ്ങനെ രണ്ടാഴ്ചയിൽ ഒരു ലേഖനം എഴുതി കൊടുക്കുന്നു. ഇപ്പോൾ ഏതുതരം പുസ്തകങ്ങളാണ് വായിക്കുന്നത്? ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെയാണോ അതോ? അല്ല, മാത്രമല്ല, രാഷ്ട്രീയ പുസ്തകങ്ങളും വായിക്കണം. വേദാന്തി സഹായം വളരെയധികം നന്ദി. ആരോഗ്യത്തോടെ ഇരിക്കൂ.